ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുള്ള അതിയായ ആഗ്രഹമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷദ്വീപിൽ ആൾ താമസമുള്ള 10 ദ്വീപുകളെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ, വെറും 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിങ്ങൾ പോയിട്ട് ഒരാൾക്ക് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ വേണ്ടി ടോട്ടൽ എത്ര രൂപ കോസ്റ്റ് ആകും, ഇനി ഹണിമൂൺ ആയിട്ട് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റുമോ, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്, എത്ര ദ്വീപുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, ഏത് ദ്വീപിലാണ് എയർപോർട്ട് ഉള്ളത്, അങ്ങനെ മുതലായ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വെൽക്കം ബാക്ക് എഫ് ജെ വ്ളോഗേഴ്സ്, ദിസ് ഈസ് ഫബീർ വിത്ത് യു. ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. ആഴക്കടലിന്റെ മുത്തുകൾ പോലെ അതിങ്ങനെ കടലിന്റെ 4 ഭാഗത്ത് ഇങ്ങനെ ചിന്നിച്ചെതിരെ കിടക്കുന്ന കാഴ്ചകൾ തന്നെ സഞ്ചാരികളെ ഒരുപാട് അങ്ങോട്ട് ആകർഷിക്കാറുണ്ട്. 36 ദ്വീപുകളിൽ വെറും 11 ദ്വീപുകളാണ് ആള് താമസമുള്ളത്. കവരത്തി, കടമത്ത്, അഗത്തി, കൽപ്പേനി, മിനിക്കോയ്, കിൽത്താൻ, ചേത്തലത്ത്, ആന്ത്രോത്ത്, ബിത്ര, ബംഗാരം, അതുകൂടാതെ അമിനി, അങ്ങനെ 11 ദ്വീപുകളാണ് ആൾ താമസമുള്ളത്. ഓരോ ദ്വീപിലെ ആളുകളും അവരുടെ രീതികളും കൾച്ചറും വളരെ വ്യത്യസ്തമാണ്. ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്ന് പറയാൻ വേണ്ടി മെയിൻ ആയിട്ട് ബീച്ചുകൾ തന്നെയാണ്. അതുകൂടാണ്ട് നമ്മൾ ഗോവയിലൊക്കെ കണ്ടുവരുന്ന സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ട്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ എന്തുണ്ട് ഈ ദ്വീപുകളിൽ അവൈലബിൾ ആണ്. മാലിന്യമില്ലാത്ത ബീച്ചുകളും അതുപോലെ തന്നെ പഞ്ചാരമണലുമാണ് ലക്ഷദ്വീപുകളിലെ ബീച്ചുകളെ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കുന്നത്. ഇതിൽ കവരത്തി ക്യാപിറ്റലും കടമത്ത് ഏറ്റവും നീളമുള്ളതും അഗത്തി എയർപോർട്ട് ഉള്ളതും കൽപ്പേനി, മിനിക്കോയ് ടൂറിസ്റ്റുകളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദ്വീപുകളായും, കിൽത്താൻ പൊന്നാനി ദ്വീപെന്നും, ചേത്തലത്ത് ട്രഡീഷണൽ ദ്വീപെന്നും, അമിനി ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ദ്വീപും, ആന്ത്രോത്ത് ഏറ്റവും വലിയ ദ്വീപായിട്ടും, ബിത്ര ഏറ്റവും ചെറിയ ദ്വീപായിട്ടും അറിയപ്പെടുന്നു. പെർമിറ്റ് നമുക്ക് നേരിട്ടോ അല്ലെങ്കിൽ പാക്കേജുകളോ ട്രാവൽസ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിൽ പോയിട്ട് ലക്ഷദ്വീപിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വരുമ്പോൾ ഏകദേശം എത്ര രൂപ ചെലവാകും എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് ഈ ആൾ താമസമുള്ള 11 ദ്വീപുകളെ കുറിച്ചിട്ടുമുള്ള ഒരു ബ്രീഫ് ഐഡിയ. 1. കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപുകളുടെ തലസ്ഥാനം. 52 പള്ളികളും 3 ജെട്ടികളും 5 സ്കൂളുകളും, അതിൽ 2 LP സ്കൂളും 2 സീനിയർ സ്കൂളും 1 കേന്ദ്രീയ വിദ്യാലയവുമാണ്. കവരത്തിയുടെ വ്യാപ്തി നോക്കുകയാണെങ്കിൽ വെറും 4 കിലോമീറ്റർ മാത്രമാണ്. കവരത്തി എല്ലാ ദ്വീപിനെയും തലസ്ഥാനമായതുകൊണ്ട് തന്നെ പുരോഗതിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. സർക്കാരിന്റെ എല്ലാ ഓഫീസുകളും കവരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആളുകളുടെ തിക്കും തിരക്കുമുള്ള ഒരു ദ്വീപാണ് കവരത്തി. 2. കടമത്ത്. 10 ദ്വീപുകളിൽ ഏറ്റവും നീളം കൂടിയ ദ്വീപ്, വീതി കുറഞ്ഞതും നീളം കൂടുതലുമുള്ള ഭൂപ്രകൃതി. കടമം ഒരു കവരത്തി എന്ന് ഞാൻ പറയും. കവരത്തിയെ പോലെ മറ്റ് ദ്വീപിൽ നിന്ന് വ്യത്യസ്തമായ കെട്ടിടങ്ങളും ടൂറിസ്റ്റ് മേഖലയിൽ പുരോഗതിയുമുള്ള ടൂറിസ്റ്റുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരിടം അത് തന്നെയാണ് കടമം. കടമത്തെ കടലാണ് മറ്റൊരു അത്ഭുതം. അലയടിക്കാതെ ശാന്തമായി ഉറങ്ങുന്ന ബീച്ച്. 3. അഗത്തി. കവരത്തി കഴിഞ്ഞിട്ട് 2ാം സ്ഥാനം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ദ്വീപാണ് അഗത്തി. അഗത്തിയിലാണ് നമുക്ക് എയർപോർട്ട് ഉള്ളത്. അതായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഫ്ലൈറ്റിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് അഗത്തിയാണ്. അഗത്തിയിൽ നിന്ന് വന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ള ദ്വീപുകളിലേക്ക് കപ്പലിൽ പോകാനായിട്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മണാലിയിൽ വളരെ കുറഞ്ഞ രീതിയിൽ പോയിട്ട് കാഴ്ചകൾ കണ്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1800 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ മണാലിയിൽ പോയിട്ട് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കിട്ടും. 4. മിനിക്കോയ്. ലക്ഷദ്വീപിന്റെ 11 ദ്വീപുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദ്വീപാണ് മിനിക്കോയ്. പേര് പോലെ തന്നെ ഇതൊരു മായ ലോകമാണ്. മാലിദ്വീപിന്റെ ഭാഗമായിരുന്ന മിനിക്കോയ് പിന്നീട് ലക്ഷദ്വീപിന്റെ ഭാഗമായി തീർന്നതാണ്. ഭാഷയിലും വേഷത്തിലും രൂപത്തിലും ജീവിത രീതിയിലും വളരെയേറെ അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു ദ്വീപാണ് മിനിക്കോയ്. ഇവിടുത്തെ ജീവിത രീതിയും സംസ്കാരവുമാണ് ഈ ദ്വീപിനെ ലക്ഷദ്വീപിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. മറ്റു ദ്വീപുകളെ പോലെ മിനിക്കോയിലെ ആളുകൾ പെട്ടെന്ന് ഇണങ്ങുന്നവരല്ല. ഇവർക്ക് മാലിദ്വീപി സംസ്കാരമാണ്. 5. കൽപ്പേനി. കൊച്ചിയുടെ ഏറ്റവും അടുത്തെടുക്കുന്ന ഒരു ദ്വീപ് അതാണ് കൽപ്പേനി. 287 കിലോമീറ്റർ ആണ് കൊച്ചിയിൽ നിന്ന് കൽപ്പേനിയിലേക്ക് ഉള്ളത്. ലക്ഷദ്വീപിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ ദ്വീപാണ് കൽപ്പേനി. കരയോട് അടുത്ത് കിടക്കുന്ന ദ്വീപായതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ ആണ് ഏറ്റവും കൂടുതൽ പുറത്തെ ആളുകൾ പണിയെടുക്കുന്ന ഒരു ദ്വീപ് എന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു കൽപ്പേനി ദ്വീപിനുണ്ട്. 1 മിനിറ്റ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ്മീരിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1300 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരിൽ എത്താൻ പറ്റും. അപ്പോൾ അതിന് എങ്ങനെയൊക്കെ എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന് പോയിട്ട് കാഴ്ചകൾ കണ്ടുവരാനുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അവിടെയുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. 6. നമ്മൾ പറയാൻ പോകുന്നത് കിൽത്താൻ. ചെറിയ പൊന്നാനി എന്നറിയപ്പെടുന്ന കിൽത്താൻ.
ലക്ഷദ്വീപിന്റെ 11 ദ്വീപുകളിലെ ഒന്നായ കിൽത്താൻ. കണ്ണൂരിൽ നിന്ന് 291 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ ഉള്ളത്. 4000 ആളുകളാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഒരു പ്രാഥമിക ഹെൽത്ത് സെന്ററും 3 സ്കൂളുകളും ഒരു ഹെലിപ്പാഡും 2 ജെട്ടികളും ഉള്ള ഒരു കൊച്ചു ദ്വീപ്. ആകെ കിൽത്താന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 2.8 കിലോമീറ്റർ ആണ്. ഏഴാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചേതലത്ത്. ഓടകളുടെയും കരകൗശല വസ്തുക്കളുടെയും നാട്. 27 പള്ളികളും 2 സ്കൂളുകളുമാണ് ഇവിടെ ഉള്ളത്. കൊച്ചിയിൽ നിന്ന് 432 കിലോമീറ്റർ ആണ് ദൂരം. ചേത്തലത്തിന്റെ ചരിത്രത്തിൽ ഓടകൾക്കാണ് സ്ഥാനം. പണ്ട് പായകപ്പലിന്റെ കാലത്ത് മറ്റു ദ്വീപുകളിലേക്ക് ഓടം എത്തിച്ച് നൽകിയിരുന്ന ചേത്തലത്താണ്. ചേത്തലത്ത് ഒരു സാധാരണ ദ്വീപാണ്, പുരോഗമനമില്ലാത്ത നാട്. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും താജ്മഹൽ ഒക്കെ പോയിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വെറും 955 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താജ്മഹലിന്റെ അവിടേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിനും ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. എട്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് അമിനിയാണ്. ലക്ഷദ്വീപിലെ ദ്വീപുകളിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള ദ്വീപ് അതാണ് അമിനി. ചരിത്രങ്ങളും ജീവിതങ്ങളും വിസ്മയങ്ങളും ഉള്ള ഒരു ദ്വീപാണ് അമിനി. ഇന്ത്യൻ ചരിത്രത്തിൽ മായാതെ നിൽക്കുന്ന ഒരേടാണ് ഈ ദ്വീപ്. ബ്രിട്ടീഷുകാർ ദ്വീപ് കണ്ടെത്തിയത് മുതൽ അവരുടെ വാഴ്ചകളിൽ കോട്ടം വരുത്തിയ ബുദ്ധികൂർമതയുള്ള ധീരതയുള്ള ആളുകളുടെ നാടാണ് അമിനി. ഒമ്പതാമത്തേ നമ്മൾ പറയാൻ പോകുന്നത് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ 11 ദ്വീപുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബീച്ചാണ് ആന്ത്രോത്ത്. 2011 കണക്ക് പ്രകാരം 11,191 ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. ഏകദേശം 5 കിലോമീറ്റർ ആണ് ഈ ഒരു ദ്വീപിന്റെ വലുപ്പം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വളരെ വളരെ ദുർബലമായിട്ട് ഇന്റർനെറ്റ് ഇവിടെ കിട്ടും. എവിടെയും കിട്ടാത്തൊരവസ്ഥ തന്നെ എന്ന് പറയാം. അതുകൂടാണ്ട് ഇസ്ലാം മതം ആദ്യമായി വന്നത് ഈ ദ്വീപിലാണ്. പത്താമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബിത്ര. 50 വർഷം മുന്നേ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നോ അതാണ് ബിത്ര. ആധുനിക ജീവിതത്തിന്റെ പൊലിപ്പിനോട് ഒട്ടും താല്പര്യമില്ലാതെ ജീവിക്കുന്നവരും പച്ച മനുഷ്യരുള്ള ഒരു ദ്വീപാണ് ബിത്ര. ഇവിടുത്തെ ബീച്ചുകൾക്ക് മറ്റൊരു ബീച്ചിനും നൽകാനാവാത്ത ശാന്തതയും സമാധാനവും സന്തോഷവും തരാനാകും. ആകെ വിരലിൽ എണ്ണാവുന്ന വീടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. 36 ദ്വീപുകളിലെ 11 ദ്വീപുകളിലെ പേര് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ആൾതാമസമില്ലാത്ത ദ്വീപുകളെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെല്ലാം അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. എന്റെ ബാച്ചിലേഴ്സിനോട് കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു കിടിലി സ്ഥലമാണ് കസോള്. അപ്പോൾ കസോളിൽ ട്രക്കിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം, എത്ര രൂപ വേണമെങ്കിൽ കസോളിലേക്ക് എത്താൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന് കൂട്ടിയുള്ള ഒരു പിക്ചറും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് ലക്ഷദ്വീപിലെ 11 ദ്വീപുകളിലെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ ആണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹണിമൂൺ പോകണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് അതിന് പറ്റിയൊരു കിടിലം സ്പോട്ട് തന്നെയാണ്. അവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഹണിമൂണൊക്കെ നിങ്ങൾ അവിടെ പോയിട്ട് ആഘോഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആരെങ്കിലും ലക്ഷദ്വീപിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആരെയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്രക്കാർക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എന്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനി ടൈം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്ന മറ്റൊരു കിടിലം വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും.